ഡിസിപി ഉണ്ണി വ്ളോഗർ എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ ചാനലിലോട്ട് വരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഒരു 4 ദിവസം മുമ്പ് കർണാടക കേരള ബോർഡറിൽ ഒരു വിവാഹം നടന്നു. വിവാഹം നടന്നതെന്ന് വെച്ചാൽ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ വിവാഹമായിരുന്നു. വളരെ ആർഭാടമായിട്ട് നടന്നൊരു വിവാഹത്തിൽ പ്രാങ്ക്, ഇപ്പോൾ കുറേ ആളുകൾ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന കൂടെ വരന്മാരെ ഏതൊക്കെ രീതിയിൽ കോലം കെട്ടാമെന്ന് നോക്കി നടക്കുന്ന സുഹൃത്തുക്കളാണിപ്പോൾ ഞാൻ എല്ലായിടത്തും ഇപ്പോൾ കാണുന്ന അങ്ങനെയാണ്. കാരണം പണ്ടൊന്നും ഇത്രത്തോളം ഒരു ആർഭാടമായിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു അപമാനകരമായിട്ട്, അങ്ങനെ ആർഭാടം അപമാനകരമായിട്ട് ഇതുവരെ അങ്ങനെ കല്യാണങ്ങളും നടന്നിട്ടില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് കാണുന്ന സംഭവങ്ങളിലൊക്കെ രണ്ട് വീട്ടുകാർ തമ്മിൽ അടി ഉണ്ടാവാറുണ്ട്. ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ നാട്ടുകാരും തമ്മിൽ അടി ഉണ്ടാവാറുണ്ട്. പല പ്രശ്നങ്ങളും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വൃത്തികെട്ട കൂട്ടുകെട്ടാണ് ഇതിനെല്ലാം കാരണം. അങ്ങനെ അന്ന് കർണാടകയിൽ നടന്ന ഈ ഒരു കർണാടക കേരള ബോർഡറിൽ നടന്ന ഈ ഒരു വിവാഹത്തിന് ചെക്കൻ്റെ ബന്ധുക്കാർ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ഈ പറഞ്ഞ കല്യാണ പയ്യനെ ഒരു അവരുടെ, അതായത് കർണാടക ബോർഡറിലൊക്കെ വിശ്വസിക്കുന്ന ഒരു രൂപത്തിൻ്റെ, ദൈവരൂപത്തിൻ്റെ കോലത്തിൽ മാറ്റിക്കൊണ്ട് അവനെ കല്യാണത്തിന് പറഞ്ഞയച്ചു. പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. പക്ഷേ അതൊരു ഒരു സമുദായത്തിൻ്റെ വിശ്വാസത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അവർ ചെയ്തു പോയത്. അതായത് ഒരു നമ്മളുടെയൊക്കെ മുത്തപ്പനെ പോലെയൊക്കെയുള്ള ഒരു ആചാര രൂപത്തെ അവർ അതുപോലെ തന്നെ അവതരിപ്പിക്കുകയും അതിലൂടെ അവർ അത് ആ രീതിയിൽ തന്നെ അവരുടെ പ്രാർത്ഥനാ രീതികളിലൊക്കെ കുട്ടിപ്പാടി ആഘോഷിക്കുകയും വളരെ മലിനമാകുന്ന രീതിയിൽ, ഒരു വിശ്വാസത്തെ മലിനമാക്കുന്ന രീതിയിൽ ആ ഒരു പറ്റം ചെറുപ്പക്കാർ അഴിഞ്ഞാടുകയും ചെയ്തു. ഇതിന് പ്രതിവിധി എന്നോണം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികാരം എന്നോണം അവിടുത്തെ സംഘപരിവാർ ആളുകൾ തിരിച്ചടിക്കാൻ തുടങ്ങി. വീട്ടിലോട്ട് കല്ലെറിയുകയും വളരെയധികം പ്രശ്നങ്ങൾ നടത്തി. കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നായപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ വരെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വന്നു. ആ വീട്ടിൽ നിൽക്കാതെ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ ചെന്നു. വളരെ വലിയൊരു രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ വക്കത്ത് വരെ നിൽക്കുന്ന ഒരു കാര്യം. കാരണം ബജരംഗൾ ഈ കേസ് ഏറ്റെടുത്തിരുന്നു. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ വിശ്വാസത്തെ അവഹേളിച്ചതിൻ്റെ പേരിൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി വന്നു. പക്ഷേ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസത്തെ, നമുക്ക് ദൈവങ്ങളില്ല, ദൈവങ്ങളുടെ രൂപങ്ങളില്ല എന്ന് കരുതി മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ, അവർക്ക് ദൈവങ്ങൾ രൂപങ്ങളൊക്കെ ഉള്ളതാണ്, അവർക്ക് വിശ്വാസങ്ങൾ, അവർ കല്ലിനെയും പൂവിനെയും പുഷ്പത്തിനെയും മരത്തിനെയും എല്ലാം ആരാധിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവമില്ല, അല്ലെങ്കിൽ ദൈവമുണ്ട്, എനിക്ക് ദൈവത്തിന് രൂപമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിലോട്ട് കയറി ചെന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു സമുദായത്തിനെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിലുണ്ടാവണം. അതിനോടൊപ്പം തന്നെ അതിലൂടെ വരുന്ന ഏറ്റവും വലിയൊരു ഒരു സംഘടന നടക്കുക സമുദായങ്ങൾ തമ്മിലാണ്. നമ്മുടെ വിശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ ബലഹീനമായി നിൽക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടക്കുമ്പോൾ അതിനെ കടിഞ്ഞാനിടാൻ പോലും, അല്ലെങ്കിൽ അതിന് ആ ഒരു വിശ്വാസത്തെ അവഹേളിക്കുന്ന സംഭവത്തെ പ്രതികരിക്കുമ്പോൾ അതിനെ കടിഞ്ഞാനിടാൻ പോലും ശരിക്കും രണ്ട് സമുദായത്തിനും പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയും വളരെ മോശമായ പ്രതിഫലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് പോലും ഒരു മറ്റുള്ള മതസ്ഥരെ കളിയാക്കുന്ന രീതിയിലോ മറ്റുള്ള മതസ്ഥങ്ങളുടെ ദൈവങ്ങളെ കളിയാക്കുന്ന രീതിയിലോ നമ്മളുടെ ഇതുപോലത്തെ സന്തോഷവേളകൾ, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ പോകുന്ന വളരെ സന്തോഷമായിട്ടുള്ള ഒരു പുണ്യകർമ്മം നടക്കാൻ പോകുമ്പോൾ അവിടേക്ക് ഇതുപോലത്തെ വേഷക്കെട്ടുകളുമായിട്ട് പോകുമ്പോൾ ഒരു സമുദായം തന്നെ, ഒരു നാട് തന്നെ അവർക്കെതിരെ തിരിയുമ്പോൾ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നത് ഒരിക്കലും അവനവൻ്റെ വിശ്വാസങ്ങൾക്ക് രൂപങ്ങളില്ല ഭാവങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലോട്ട് കടന്നു കയറുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്കറിയാം ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത്. വിശ്വാസങ്ങൾ കൂടിയ കാലമാണ്, അല്ലെ, വിശ്വാസികൾ കൂടിയ കാലമാണ്. അപ്പോൾ തന്നെ രണ്ട് കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാനാണ് വലുത് മറ്റാണ് വലുത് എന്നല്ല പറയുന്നത്, രണ്ട് കൂട്ടരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ വളരെ ദൂരെയാണ് പ്രശ്നം നടക്കുന്നതെങ്കിൽ പോലും നമ്മളുടെ ഇടയിൽ പോലും, ഈ കേരളത്തിലെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള, കാരണം തമ്മിലൊരു വെറുപ്പ് വരാൻ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഇപ്പോൾ ഒരാൾ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു, ഒരു കൂട്ടർ ഈ പറയുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്കിടയിൽ തന്നെ ആ വിഘടനങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റായ വഴിയിൽ പോകാതിരിക്കുക, ഈ വിഷയങ്ങൾ വളരെ മാന്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വലിയൊരു വിപത്തിലോട്ട് പോകാതെ
വരൻ തന്നെ മാപ്പുമായിട്ട് മുന്നോട്ട് വന്നു. ഞാൻ ചെയ്തൊരു തെറ്റാണ്, എനിക്കറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്, അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എനിക്ക് അറിയാത്ത എൻ്റെ ഞാൻ അറിവില്ലാത്ത പ്രായമുള്ള കുട്ടിയല്ലേ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആ പയ്യൻ പറഞ്ഞപ്പോൾ അവിടെ ശാന്തമാവുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. വിഷയങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഹിന്ദു സമുദായത്തിലൊരാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു തമ്മാടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു സമുദായം തിരിയുമ്പോൾ ഈ സമുദായത്തിൽ ഈ തമ്മാടത്തരം ചെയ്ത കൂട്ടത്തിലെ സമുദായത്തിലെ വലിയ ഉന്നതന്മാരോ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾ തന്നെ അതിനൊരു പരിഹാരം പരിഹാരം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവിടെ കെട്ടടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ പയ്യൻ, ആ വിവാഹം നടന്ന പയ്യൻ വളരെ സങ്കടത്തോടു കൂടി തന്നെ ഒരു വീഡിയോ ചെയ്യുകയും ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല, ഞാൻ അറിയാതൊരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി, ഇതിൻ്റെ പേരിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അടിക്കരുത്, അറിവില്ലാതെ ഞാൻ ചെയ്തതാണ് എന്ന് ആ കക്ഷി അല്ലെങ്കിൽ ആ പയ്യൻ പറഞ്ഞപ്പോൾ അവിടെ ആ ഒരു സംഘപരിവാറിൻ്റെ ആ വിഷം കെടുകയും സംഘപരിവാർ ആ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. വളരെ ശാന്തമായിട്ടാണ് ഇപ്പോൾ ആ പ്രദേശങ്ങൾ പോകുന്നത്. ആ വീട്ടുകാർ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ആ കുടുംബം ഇപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയ 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 തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് വലിയ വലിയ പശ്ചാത്തലങ്ങൾ രൂപപ്പെടുകയും പ്രായശ്ചിത്തം പോലും ചെയ്ത തീരാത്ത പ്രശ്നങ്ങളോട്ട് പോവുകയും ചെയ്യും. ഒരാളെയും ഒരു സമുദായത്തെയും കയറി ആരും ചൊറിയാൻ പോകരുത്. ദയവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. അത് ഇന്ത്യയിലെന്നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മതം എന്നുള്ള ഒരു വിശ്വാസം എന്നുള്ള ആ ഒരു ചിന്താഗതി വളരെയധികം ആളുകളിലോട്ട് ആവാഹിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ തമ്മിൽ തമ്മിൽ നമ്മളൊന്നും പറഞ്ഞോ പിടിച്ചോ വിശ്വാസത്തെ പറഞ്ഞോ ഒന്നും നമ്മളൊന്നും നേടാനില്ല എന്നുള്ളൊരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ എല്ലാവരും സൗഹൃദത്തോടു കൂടി അവനവൻ്റെ ആഘോഷങ്ങളിൽ അവനവൻ ആഘോഷിക്കേണ്ടത് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ തകർത്തിട്ട് ആഘോഷിക്കലല്ല. അതൊരു ആഘോഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇപ്പം ഇനി ഇപ്പം ഞാനായാൽ പോലും ഞാനൊരു വിശ്വാസത്തെ എടുത്തുകൊണ്ട് അങ്ങനെ അവരുടെ ദൈവത്തെ പറഞ്ഞുകൊണ്ടൊന്നും ഞാനൊരിക്കലും എവിടെയും ഒന്നും പറയാറില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ തെറി വിളിക്കാൻ വരുന്നവരോടൊക്കെ അതുപോലെ തന്നെ അതേ ഭാഷയിൽ തെറി വിളിക്കുമ്പോൾ തിരിച്ച് അതേ ഭാഷയിൽ തെറി വിളിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരു കേരളക്കാരൻ എന്നുള്ളതിലേക്ക് ഒരു മലയാളം എന്നുള്ളതിലേക്ക് നമ്മൾ അങ്ങനെയുള്ള ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുക്കുന്നൊരു സ്വഭാവം. പറയാനുള്ളത് ആ വിഷയം അവിടെ കെട്ടടങ്ങി. ഇനി അതിനെതിരെ പോസ്റ്റ് ഇടലും ഈ എസ് ടി പിയുടെ പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടു, എസ് ടി പി സംഘടനയുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കാണുന്നുണ്ട് ഈ വീട്ടുകാരിൽ പ്രശ്നമുണ്ടാക്കുന്നതും കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നതും എസ് ടി പി ആണ് പി എഫ് ഐ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്കൊരിക്കലും ഗുണം ചെയ്യില്ല, ഈ നാടിന് ഗുണം ചെയ്യില്ല. എനിക്കത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഇതുപോലെ വലിയ വലിയ സംഭവങ്ങളായിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീറി കത്തിക്കഴിഞ്ഞാൽ ഈ പി എഫ് ഐ എസ് ടി പി കൈ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വയം നമ്മൾ തിരുത്താൻ തയ്യാറാവുക. ഇതിന് രാഷ്ട്രീയം കടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ വലിയവനാണ് നിങ്ങൾ വലിയവനാണ് എന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ട് സമുദായത്തിൻ്റെ വിഷയമാകുമ്പോൾ വലിയ രീതിയിലോട്ട് നമ്മുടെ സൗഹൃദങ്ങൾ വരെ നമുക്ക് നഷ്ടമാകും. സോ ബി കെയർഫുൾ. വളരെ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. രാഷ്ട്രീയങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ നല്ലത് തന്നെ. രാഷ്ട്രീയങ്ങളിലൊന്നും വിമർശനങ്ങൾ വേണം. ആയുധമെടുത്തുകൊണ്ടും വെട്ടാനും കുത്താനും പോകുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊന്നും പരമാവധി ചെയ്യാതിരിക്കുക. ആവേശങ്ങളും കൊണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്കത് തെറ്റാണെന്ന് പിന്നീടൊക്കെ എനിക്ക് തോന്നാറുമുണ്ട് ഉള്ള കാര്യം പറയാം. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ്. ഒരു ആവേശത്തെ നമ്മൾ ഓരോന്ന് ചെയ്യാറുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഓരോ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് അമിതമായി ആളുകൾക്കുള്ളിൽ ആവേശം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കും ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ പൊതുവെ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് പിൻവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വയം തോന്നിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എല്ലാം. അങ്ങനെ സ്വയം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്ത് അതിലൂടെ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവിടെ ഓരോ പൗരന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്, ഓരോ മതക്കാർക്കും ഉത്തരവാദിത്തമുണ്ട്, ഓരോ പാർട്ടിക്കാർക്കും ഉത്തരവാദിത്തമുണ്ട്. സോ ആ വിഷയം ഇവിടെ കട്ടടങ്ങി. ഇനി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്നും മതിട്ട് കറക്കാതിരിക്കുക, മറ്റുള്ളവരുള്ളിലോട്ട് ആ വിഷം കുത്തിവെക്കാതിരിക്കുക. ചെയ്ത തെറ്റിന് അവർ മാപ്പ് പറഞ്ഞു, ആ മാപ്പ് അവർ സ്വീകരിച്ചു, അത് നല്ല രീതിയിൽ പോയി. ഇനി അതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ഉണ്ടാവാതിരിക്കുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ജയ് ഹിന്ദ്.